കേറ്ററ്റ് എക്സാം എഴുതാൻ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു രേഖയും നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഒരെണ്ണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചറിയ രേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രേഖയാണോ നിങ്ങൾ തിരിച്ചറിയാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആധാറാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആധാർ തന്നെ നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ആധാർ കൊണ്ടുവന്നില്ല, നിങ്ങളെ കയ്യിലുള്ള ലൈസൻസ് ആണ്, എക്സാം അപ്ലൈ ചെയ്തപ്പോൾ ആധാറാണ് കൊടുത്തത്, പക്ഷേ നിങ്ങളെ കയ്യിലുള്ളത് ഇപ്പോൾ വേറെ ലൈസൻസോ പാൻ കാർഡോ ആണെങ്കിൽ അതും എടുക്കുന്നതല്ല, ആധാർ തന്നെ വേണം. അതുപോലെ തന്നെ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ കൃത്യമായ രേഖകൾ നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. ഫോണിൽ സേവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ എക്സാമിന് കൃത്യസമയത്തിന്, അതായത് 10 മണിക്ക് എക്സാം ആണെങ്കിൽ 9 മണിക്ക് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക. 10 മണിക്കാകും വരുവാണെങ്കിൽ നിങ്ങളെ എക്സാം എഴുതാൻ സാധിക്കില്ല, സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് വാച്ച്, കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ ഫോൺ, മൊബൈൽ ഫോൺ എന്നിവ വിലക്കിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ എക്സാം ഹാളിൽ കയറ്റിയാൽ നിങ്ങളെ അവസരം നഷ്ടമാവും. അതുപോലെ തന്നെ ആൻസർ ഷീറ്റിൽ തെറ്റുകൾ വരുത്താതിരിക്കുക. അങ്ങനെ ഒരു തെറ്റ് വരുത്തി നിങ്ങൾ ആൻസർ ഷീറ്റ് കൊടുത്താൽ നിങ്ങളുടെ റിസൾട്ടും വരാതാവും.